നമസ്കാരം. ഈ കിഴക്ക് പടിഞ്ഞാറ് യാത്ര ഒന്ന് തീർത്തിട്ട് വേണം രാഹുൽ ഗാന്ധിക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റിലേക്കും പിന്നെ നോർത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്കും തൻ്റെ യാത്രയുടെ 3-4 പാർട്ടുകൾക്ക് തുടക്കമിടാൻ. എന്നിട്ട് പതിയെ അറേബ്യൻ തീരം വഴി ഈജിപ്റ്റ് വരെ കപ്പലിൽ ഒരു യാത്ര പോകുമായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഖാർഗെ നയിച്ചാൽ ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കുമോ? ഇതാണ് പൊതുവിൽ ഉയർന്ന ചോദ്യം. INDIA എന്ന് വിളിക്കുന്ന ആ മുന്നണി പേരിനോളം അവ്യക്തതയുണ്ട് ഈ ചോദ്യത്തിന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാന മുഖമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. 83-കാരനായ ഖാർഗെ നരേന്ദ്രമോദി എന്ന അധികാരന് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഭൂരിഭാഗം ഇന്ത്യൻ ജനതയും ചിന്തിക്കുക. മറിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ വന്നിരുന്നെങ്കിൽ ഇതിലും എത്രയോ ഭേദമായിരുന്നു. അതിന് പ്രത്യേക കാരണമൊന്നും തേടേണ്ട കാര്യമില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയേക്കാൾ എന്തുകൊണ്ടും ജനസമ്മതിയുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ രാഹുൽ ഇന്ത്യ മുന്നണിയുടെ നായകത്വം സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ പ്രിയങ്കയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൂടായിരുന്നു? ACC ജനറൽ സെക്രട്ടറി അല്ലേ? നടക്കില്ല. കാരണം തനിക്ക് മുകളിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നാരും ഉയർന്നു വരുന്നത് രാഹുലിന് ഇഷ്ടമല്ല. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ വിരുദ്ധ സ്വഭാവം. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയെ പിൻസീറ്റിലിരുത്തി രാജ്യഭരണം നിയന്ത്രിച്ചിരുന്ന വല്യച്ഛൻ സഞ്ജയ് ഗാന്ധിയുടെ ജീനിൻ്റെ ഒരംശമെങ്കിലും രാഹുലിന് കിട്ടിയിരുന്നെങ്കിൽ എന്തായനെ? പാവം സഞ്ജയിൻ്റെ മകൻ വരുൺ ഗാന്ധിക്ക് പക്ഷേ അടിത്തറയില്ലാതെ പോയി തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ. ഇനി കോൺഗ്രസിന് അകത്തേക്ക് നോക്കാം. പ്രിയങ്കയോ ശശി തരൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഖാർഗെയേക്കാൾ മോദിക്കൊരു വെല്ലുവിളി ഉയർത്താമായിരുന്നു. എന്തിനേറെ പറയുന്നു, മുന്നണിയിലെ സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിയോ ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളോ ഒക്കെ ആയിരുന്നെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലെത്തുമെന്ന് പറയുന്നവരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ടെന്ന് എണ്ണി നോക്കണം. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നതുപോലെയല്ലേ ഈ മുന്നണിയുടെ അവസ്ഥ എന്ന് ചിന്തിക്കണം. പല ചിന്താഗതിക്കാർ, പല ആശയങ്ങളുള്ളവർ, ചില സമയങ്ങളിൽ അധികാരത്തിന് വേണ്ടി പൊരുതി വിഘടിച്ചു പോയവർ, അങ്ങനെയുള്ള പലർ ചേർന്ന് രൂപീകരിച്ച ഈ മുന്നണിക്ക് എത്ര കണ്ട് BJPയെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയണം. അഥവാ ഇനി അധികാരത്തിലെത്തിയാൽ ഈ യോജിപ്പ് പൂർണ്ണമായും ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒപ്പം ഖാർഗെയുടെ കടുത്ത നേതൃത്വവും പൊതുജനങ്ങൾ എത്ര കണ്ട് സ്വീകരിക്കുമെന്ന് തന്നെ അറിയണം. ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തന്നെ എന്താണ് സംഭവിക്കുക? പണ്ട് ജിതാദളിന് സംഭവിച്ചതുപോലെ VP സിംഗ് കോൺഗ്രസിന് ബദലായി പ്രധാനമന്ത്രിയെ വന്ന ശേഷം ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള വടംവലിയിൽ ജനങ്ങൾ എത്ര പിളർന്നു എന്ന് നിങ്ങൾ ഓർക്കണം. കോൺഗ്രസിനെ എതിർത്ത് അധികാരത്തിലെത്തിയ ഈ ദൾ ആ കാലത്ത് കോൺഗ്രസിൻ്റെ പിന്തുണയുടെ അധികാരത്തിൽ ഏറിയ ചരിത്രവുമുണ്ട്. അങ്ങനെയാണ് VP സിംഗിനെ മറിച്ചിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയാകുന്നത്. കഷ്ടിച്ച് 6 മാസം മാത്രമേ ചന്ദ്രശേഖറിനെ ഭരിക്കാനായുള്ളൂ. പിന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ വലിച്ചു താഴെയിട്ടു. ഇതുമൂലം അന്ന് സംഭവിച്ചതോ, അടിക്കടി ഉണ്ടായ കുറേ തിരഞ്ഞെടുപ്പുകൾ. IK ഗുജ്റാളും ദേവഗൌഡയും ഒക്കെ പിന്നീട് പ്രധാനമന്ത്രിമാരെ വന്നതൊക്കെ ഇതിൻ്റെ ബാക്കി പത്രം. ഇനി കോൺഗ്രസിൻ്റെ ചരിത്രമെടുക്കാം. ഒരു കാലത്ത് ഇന്ത്യയിൽ തിരുവായ്ക്കെതിരുവായ് ഇല്ലാതെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് രാജീവ് ഗാന്ധി അധികാരത്തിലെത്തുമ്പോൾ മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ഈ കോൺഗ്രസ്. ഓർക്കണമത്. പിന്നീട് കോൺഗ്രസ് ഇത്രയും ക്ഷയിച്ച് അധികാരത്തിന് വേണ്ടി പ്രാദേശിക പാർട്ടികളുടെ കാല് ഇപ്പോൾ പിടിക്കേണ്ടി വന്നെങ്കിൽ അതിന് പിന്നിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം അലങ്കരിച്ചവരുടെ പിടിപ്പുകേടാണെന്ന് പറയേണ്ടി വരും. അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയും നയവൈകല്യവും തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഈ ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള പല പ്രാദേശിക കക്ഷികളെയും അവരുടെ നേതാക്കളെയും ശ്രദ്ധിച്ചാൽ മതിയാകും അവർ പല പല സമയങ്ങളിൽ കോൺഗ്രസ് വിട്ടുപോയവരാണെന്ന്. ഏറ്റവും വലിയ ഉദാഹരണം പശ്ചിമബംഗാളിലെ മമതാ ബാനർജി. അവരൊരിക്കൽ യൂത്ത് കോൺഗ്രസിൻ്റെ പശ്ചിമബംഗാൾ ഘടകം പ്രസിഡന്റായിരുന്നു. അതിശക്ത ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അവിടെ അന്ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് മമതാ ബാനർജിയും തമ്മിൽ ഗ്രൂപ്പിസം കടുത്തു. PCC പ്രസിഡന്റായിരുന്ന സോമൻ മിത്രയെ പുറന്തള്ളി തന്നെ പ്രസിഡന്റാക്കുമെന്ന് മമത കരുതി. പക്ഷേ ഹൈക്കമാൻഡ് അത് കരുതിയില്ല. അന്ന് ഹൈക്കമാൻഡ് സോമൻ മിത്രയ്ക്കൊപ്പമായിരുന്നു. അതോടെ മമതാ ബാനർജി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു. പാർട്ടിക്ക് പുറത്തുവന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസ്. എന്നിട്ടെന്തായി? അവിടെ പിന്നെ കോൺഗ്രസിനെ ചവിട്ടി കൂട്ടിക്കളഞ്ഞു മമത. മറ്റൊരാൾ മഹാരാഷ്ട്രയിലെ ശരത് പവാർ, അതിശക്തൻ. അദ്ദേഹം ഒരിക്കൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിരുന്നു. നരസിംഹ റാവുവിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അവിടെയും ഹൈക്കമാൻഡ് കരുതിയില്ല. നറുക്ക് വീണത് സീതാറാം കേസരിക്ക്. അങ്ങനെ അദ്ദേഹവും കോൺഗ്രസിൻ്റെ പടിക്ക് പുറത്തായി. പിന്നെ
പവാർ മഹാരാഷ്ട്ര കേന്ദ്രമാക്കി പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു. അതാണ് ഇന്നത്തെ NCP. അതുപോലെ ജമ്മുകാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും ഇതിന് ഒട്ടും വിഭിന്നമല്ല. ഇവരൊക്കെ ചേർന്നതാണ് ഈ ഇന്ത്യ മുന്നണി. ഇവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി പ്രധാനമന്ത്രിയാകുക എന്നത് തന്നെ. ഇങ്ങനെയുള്ളവർക്ക് അധികാരത്തിലെത്തിയാൽ എങ്ങനെ ഒരു ശക്തമായ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ തന്നെയാകും എവിടെയും മുഴച്ചു നിൽക്കുക. എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം വിഘടിച്ചു നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ബലം പ്രയോഗിച്ചും സ്നേഹം കാട്ടിയും ഒക്കെ ഇന്ത്യ യൂണിയനിൽ ലയിപ്പിച്ചു. അങ്ങനെ ഒരു സർദാർ പട്ടേൽ കോൺഗ്രസ്സിനുണ്ടാകുമോ? ഇനി പുറത്തുനിന്നും അങ്ങനെ ആരും കയറി വരാനുമില്ല. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ BJP പോലും ഇന്ത്യ മുന്നണിയെ ശരിക്കും ഭയക്കേണ്ടി വരും, കോൺഗ്രസിനെയും. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം മുമ്പേ ചെയ്യേണ്ടിയിരുന്നത് കാലാകാലങ്ങളാൽ പല സംസ്ഥാനങ്ങളിൽ പാർട്ടിയിൽ നിന്നും വിഘടിച്ചു പോയവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ എടുക്കുകയായിരുന്നു. ഇനിയോ ചെയ്തിട്ടും കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഇന്ന് പഴയതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമാകുമായിരുന്നു. ഒരു സ്വപ്നം മാത്രമാണത്. ഈ ഇന്ത്യ മുന്നണിയുടെ ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും കൈകാലിട്ടടിക്കുകയും വേണ്ടായിരുന്നു. അതാണ് കോൺഗ്രസിന് പറ്റിയ ആ വൻ പരാജയം. ഇനി ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്ന് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവരുടെ അവസ്ഥ എന്താകും? ഇവർ കോൺഗ്രസിനൊപ്പം നിന്ന് ജയിച്ച് നാളെ BJP ചേർന്ന് ഭരിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാകും, അതുണ്ടാകരുത്. 2019 ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പുണ്ടാക്കിയ സെക്യുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് പോലെ ആകാതിരിക്കട്ടെ ഈ ഇന്ത്യ മുന്നണി. നാട് ചുറ്റി നടക്കുന്ന രാഹുലടക്കം കോൺഗ്രസ് നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കൊള്ളാം.